السلام عليكم ورحمة الله الحمد لله رب العالمين والصلاة والسلام على أشرف المرسلين وعلى آله وصحبه أجمعين നിങ്ങൾക്ക് എന്നെ നിങ്ങളുടെ സന്താനത്തെക്കാൾ മാതാപിതാക്കളെക്കാൾ എല്ലാത്തേക്കാൾ എന്നെ നിങ്ങൾക്ക് പ്രിയമാകുന്നതുവരെ നിങ്ങളിന്ന് ഒരാളും മുഅ്മിനാവുകയില്ലെന്ന് മുത്ത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എത്രത്തോളം സ്വയം ശരീരത്തെക്കാൾ അള്ളാഹുവിൻ്റെ റസൂലിനെ സ്നേഹം വെക്കുന്നത്. സ്വഹാബത്തുൽ കിറാമിൻ്റെ ചരിത്രം പരിശോധിച്ച് നോക്കുമ്പോൾ ബഹുമാനപ്പെട്ട അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ കാളിൽ പാമ്പ് കടിക്കുകയും അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഷറഫാകപ്പെട്ട തല തൻ്റെ കാളിൽ വെച്ച് തുടയിൽ വെച്ച് ഉറങ്ങുന്ന ആ രംഗത്താണ് പാമ്പ് വന്ന് കടിക്കുന്നത്. അവിടെ നിന്ന് കാൾ അണക്കിയില്ല, കാരണം എൻ്റെ ഹബീബിൻ്റെ ഉറക്കിൻ അത് ഭംഗം വന്നു പോകും എന്നായിരുന്നു അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹുവിൻ്റെ മറുപടി. കണ്ണുനീരിങ്ങനെ ധാരധാരായി ഒഴുകുന്നുണ്ട്. അതിൽ നിന്ന് ഒരു തുള്ളി റസൂലിൻ്റെ സറഫാകപ്പെട്ട മുഖത്തിലേക്ക് അറിയാതെ ഉറ്റിയപ്പോൾ പെട്ടെന്ന് എഴുന്നേറ്റ് ചോദിച്ചു, എന്ത് സംഭവിച്ചു അബൂബക്കർ റളിയല്ലാഹുവിനോട് ചോദിക്കുമ്പോൾ ചെറിയൊരു പാമ്പ് കടിച്ചെന്നാണ് പറഞ്ഞത്. അത്രത്തോളം ഹബീബിനെ സ്നേഹിക്കണം. എൻ്റെ പ്രിയപ്പെട്ടവരെ, ഹബീബിൻ്റെ പ്രകീർത്തനകൾ നമ്മുടെ കുട്ടികളെ കൊണ്ട് പാടിപ്പിക്കണം. റസൂലിനെ കുറിച്ചുള്ള മദഹുകൾ അവരെ കൊണ്ട് ചൊല്ലിപ്പിക്കണം. ഹബീബിനെ സ്നേഹിക്കാൻ അവരെ കൊണ്ട് പഠിപ്പിക്കണം. പാട്ടിലൂടെ മനോഹരമായി പാടിപ്പാടി ഹബീബിനെ അവർ സ്നേഹിച്ചു പോകും. അതിൻ്റെ അർത്ഥങ്ങൾ ചിന്തിച്ച് ഹബീബിനെ കുറിച്ച് പഠിക്കാനുള്ള ഒരു സന്മനസ് അവർക്ക് ഉണ്ടായെടുക്കും. കേരളത്തെ ഞെട്ടിപ്പിച്ചുകൊണ്ട് ഈ കുട്ടിയുടെ ഒരു ഗാനം ഇൻഷാല്ലാ നമുക്ക് കേൾക്കാം. അള്ളാഹു റബ്ബ് സുബ്ഹാനഹു വതആല നമ്മുടെ മക്കളെല്ലാം അള്ളാഹു അനുഗ്രഹിക്കട്ടെ. ഹത്ത ഹത്ത ഓരോ സൈദുലും ജരാജബി